ഹലോ ഫ്രണ്ട്സ്, മല്ലു പഠിപ്പിസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. ഞാൻ വിഷ്ണു. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള ചെറിയ വിവരങ്ങളാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വിചിത്രമായ വസ്തു എന്തെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഒറ്റവാക്കിൽ പറയും ബ്ലാക്ക് ഹോളുകളാണെന്ന്, തമോഗർത്തങ്ങളാണെന്ന്. സത്യത്തിൽ ഈ ബ്ലാക്ക് ഹോൾ ഇത്രയും വിചിത്രവും അത്ഭുതകരവുമായ വസ്തുവാണ്. ആണെങ്കിൽ എന്താണ് ബ്ലാക്ക് ഹോളിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? സെവൻറ്റീൻ 1784 ജോൺ മൈക്കിൾ ആയിരുന്നു ഗ്രാവിറ്റി കാരണം പ്രകാശത്തിന് പോലും പുറത്തു കടക്കാൻ കഴിയാത്ത വസ്തുക്കൾ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിച്ചത്. എന്നാൽ ഇത് വിശദീകരിക്കാൻ അന്ന് ശാസ്ത്രീയ മാർഗങ്ങളില്ലായിരുന്നു. എന്നാൽ 1915 ആൽബർട്ട് ഐൻസ്റ്റൈൻ പ്രസിദ്ധീകരിച്ച ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഗ്രാവിറ്റിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചു. നമ്മൾ കാണുന്ന സ്പേസ് വെറും ശൂന്യതയല്ല, മറിച്ച് ത്രീ ഡയമെൻഷണൽ സ്പേസും സിംഗിൾ ഡയമെൻഷനായ ടൈമും കൂടെ ആഡ് ചെയ്ത ഒരു ഫോർ ഡയമെൻഷണൽ സ്പേസ് ടൈമാണ്. ഇത് വലിച്ചു കെട്ടി റബ്ബർ ഷീറ്റ് പോലെയാണ്. ഭാരമുള്ള വസ്തുക്കൾ അതിൽ വെച്ചാൽ അത് റബ്ബർ ഷീറ്റിനെ വളയ്ക്കുന്നത് എങ്ങനെയോ, ഇങ്ങനെ മാസുള്ള വസ്തുക്കൾ ആക്ച്വലി ആ റബ്ബർ ഷീറ്റിനെ വളയ്ക്കുന്നു. സ്പേസ് ടൈമിനെ വളയ്ക്കാൻ സാധിക്കും. ഈ വളവ്, അതായത് ഈ സ്പേസ് ടൈം കർവേച്ചറാണ് ഗ്രാവിറ്റി. ഈ ഒരു കാര്യം വ്യക്തമാക്കുക, ഇങ്ങനെയുള്ള റബ്ബർ ഷീറ്റിൽ ഒരു ഭാരമുള്ള വസ്തു വീഴുമ്പോഴുള്ള കർവേച്ചർ, ആ ഒരു സ്പേസ് ടൈം കർവേച്ചറാണ് ഗ്രാവിറ്റി. ഉദാഹരണത്തിന്, സൂര്യൻ സ്പേസ് ടൈമിൽ ഉണ്ടാക്കിയ ഈ കർവേച്ചറിലാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം സൂര്യനെ വലം വയ്ക്കുന്നത്. അതുപോലെ ഭൂമിയുടെ ഈ കർവേച്ചറിലാണ് ചന്ദ്രൻ ഭൂമിയെയും വലം വയ്ക്കുന്നത്. ഭൂമിയുടെ ഈ കർവേച്ചറിനുള്ളിൽ എന്ത് വീണാലും അത് ഭൂമിയിൽ നിന്ന് പതിക്കും. ഇപ്പോൾ ഗ്രാവിറ്റിയെ പറ്റിയൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് നേരെ ബ്ലാക്ക് ഹോളിലോട്ട് പോകാം. ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു സ്റ്റാർ അത് മരിക്കാറാകുമ്പോൾ, അഥവാ അതിന്റെ ഇന്ധനം തീരുന്ന അവസ്ഥ, അതിന്റെ കോർ മാസ് നമ്മുടെ സൂര്യന്റെ അത്രയും തന്നെയാണെങ്കിൽ അതൊരു വെള്ളക്കുള്ളൻ അഥവാ വൈറ്റ് ഡ്വാർഫ് ആയി മാറും. ഇനി ഇങ്ങനെ ഒരു നക്ഷത്രത്തിന്റെ ആ ഒരു മാസ് സൂര്യനേക്കാൾ 1.3 മടങ്ങ് കൂടുതലാണെങ്കിൽ അത് വെറും 20 കിലോമീറ്റർ വ്യാസമുള്ള ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറും. ഈ നക്ഷത്രത്തിലുള്ള ന്യൂട്രോണുകൾ ആ നക്ഷത്രത്തെ അധികമായി ചുരുങ്ങുന്നത് തടയും. എന്നാൽ ഒരു നക്ഷത്രം മരിക്കുമ്പോൾ അതിൻ്റെ കോർ മാസ് നമ്മുടെ സൂര്യനേക്കാൾ 1.4 മുതൽ 2.8 വരെ കൂടുതലാണെങ്കിൽ അതിശക്തമായ ഗ്രാവിറ്റി കാരണം അത് അധികമായി ചുരുങ്ങി ഒരു ബ്ലാക്ക് ഹോളായി മാറും. സ്വന്തം ഗ്രാവിറ്റി കാരണം സ്വന്തം ശരീരം തന്നെ നശിച്ചവരാണ് ബ്ലാക്ക് ഹോളുകൾ അല്ലെങ്കിൽ തമോഗർത്തങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ബ്ലാക്ക് ഹോളിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അതിന്റെ ഈവൻ ഹൊറൈസൺ എന്ന് പറയും, രണ്ട് അതിന്റെ സിംഗുലാരിറ്റി പോയിന്റ്, അതിന്റെ സിംഗുലർ പോയിന്റ് എന്ന് പറയും. ഈവൻ ഹൊറൈസൺ, അതായത് ബ്ലാക്ക് ഹോളിന്റെ അതിർത്തിയാണിത്. ഇത് ബ്ലാക്ക് ഹോളിൽ നടക്കുന്ന എന്ത് തന്നെ ആയാലും ഈ ഈവൻ ഹൊറൈസണിന് അപ്പുറം വരാറില്ല. അടുത്തത് സിംഗുലാരിറ്റി. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൗതിക മാറ്റർ അല്ലെങ്കിൽ ഈ ഒരു മാറ്റർ എല്ലാം ഒരൊറ്റ ബിന്ദുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇരിക്കുന്നത് പോലെയാണിത്. ഭൗതിക ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഫിസിക്സിലെ ഒരു നിയമത്തിനും സിംഗുലാരിറ്റി പോയിന്റിൽ പ്രസക്തിയില്ല. നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം, ഗ്രാവിറ്റി രണ്ട് മാസുള്ള വസ്തുക്കൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അല്ല രണ്ട് പിണ്ഡങ്ങൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, റിപ്പെല്ലിംഗ് ഫോഴ്സ് അല്ല ഗ്രാവിറ്റി. എങ്കിൽ പ്രകാശത്തിന് മാസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പ്രകാശം ബ്ലാക്ക് ഹോൾ, അതായത് ബ്ലാക്ക് ഹോളിൽ പ്രകാശം തിരിച്ചു വരാത്തത് എന്തുകൊണ്ടാണ്? ഇത് രണ്ട് രീതിയിൽ നമുക്ക് വിശദീകരിക്കാം. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹോളിന്റെ എസ്കേപ്പ് വെലോസിറ്റി പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതലാണ്. അതായത് ഒരു വസ്തുവിന് ഗ്രാവിറ്റി വിട്ട് പുറത്തു പോകാൻ വേണ്ട മിനിമം വേഗതയാണ് എസ്കേപ്പ് വെലോസിറ്റി. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ്. അതായത് ഒരു വസ്തു ഭൂമിയുടെ ഗ്രാവിറ്റി വിട്ട് പുറത്തു പോകുകയാണെങ്കിൽ സഞ്ചരിക്കേണ്ട മിനിമം വേഗതയാണിത്. സൂര്യന്റെ എസ്കേപ്പ് വെലോസിറ്റി അപ്പോൾ എത്ര ആയിരിക്കും? ഏകദേശം 600 km/s ആണ്. എന്നാൽ ഒരു ബ്ലാക്ക് ഹോളിന്റെ എസ്കേപ്പ് വെലോസിറ്റി പ്രകാശത്തിന്റെ വേഗതയേക്കാൾ കൂടുതലാണ്. മറ്റൊരു രീതിയിൽ വിശദീകരിക്കുകയാണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാവിറ്റി എന്നത് സ്പേസ് ടൈം കർവേച്ചറാണെന്ന്. സോ ബ്ലാക്ക് ഹോൾസ് സ്പേസ് ടൈമിനെ വളച്ച് അതിന്റെ ഉള്ളിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശം അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകും. ഉദാഹരണത്തിന് ഒരു ട്രെയിൻ സങ്കല്പിക്കുക.
പാളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പാളം വളരുന്ന ദിശയിലാണ് ട്രെയിൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. സ്പേസ് ടൈമിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശം സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന വളവിനൊപ്പം ആണ് സഞ്ചരിക്കുന്നത്. സ്പേസ് ടൈമിനെ വളച്ചകത്തേക്ക് എടുത്തിരിക്കുന്ന ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് തന്നെയാണ് പ്രകാശം പോവുക. ഇതുകൊണ്ടാണ് ബ്ലാക്ക് ഹോളുകൾ എന്നും ബ്ലാക്ക് ആയി തന്നെ കാണപ്പെടുന്നത്. 2019 ഏപ്രിൽ 10 ആയിരുന്നു അത് പകർത്തിയത്. അതെ, ബ്ലാക്ക് ഹോളിന്റെ ചിത്രം. കൃത്യം പറഞ്ഞാൽ സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ചിട്ട് ഒരു വർഷത്തിന് ശേഷം 55 മില്യൺ പ്രകാശ വർഷം അകലെയുള്ള മെസ്സിയർ 87 അഥവാ M87 എന്ന ഗാലക്സിയുടെ സെൻട്രലുള്ള ബ്ലാക്ക് ഹോളിന്റെ ചിത്രമായിരുന്നു അത്. 55 മില്യൺ പ്രകാശ വർഷം അകലെയുള്ളത് കൊണ്ട് ചിത്രമെടുക്കുന്നത് സമഗ്രമായ കാര്യം തന്നെയായിരുന്നു. അതിനായി ഭൂമിയുടെ അത്ര വലിപ്പമുള്ള ടെലസ്കോപ്പ് വേണമായിരുന്നു. ഇത് ഒട്ടും പ്രായോഗികമല്ലായിരുന്നു. അതിനായി ശാസ്ത്രലോകം ഒരു വഴി കണ്ടെത്തി. ഭൂമിയിലെ 8 സ്ഥലങ്ങളിൽ ആയി സ്ഥാപിച്ച 8 റേഡിയോ ടെലസ്കോപ്പുകൾ ഒന്നിച്ച് ചേർത്തായിരുന്നു ചിത്രം പകർത്തിയത്. ഏറെ രസകരമായ കാര്യം എന്തെന്നാൽ ബ്ലാക്ക് ഹോളിനടുത്ത് സംഭവിക്കുന്ന ടൈം ഡൈലേഷൻ ആണ്. അതെ, ബ്ലാക്ക് ഹോളിനടുത്ത് സമയം പതുക്കെയാണ് സഞ്ചരിക്കുന്നത്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഗ്രാവിറ്റി കൂടിയ സ്ഥലങ്ങളിൽ സമയം പതുക്കെയായിരിക്കും സഞ്ചരിക്കുക. ഒരാൾ ബ്ലാക്ക് ഹോളിനടുത്ത് നിൽക്കുമ്പോൾ അയാൾക്ക് 1 മണിക്കൂർ കടന്നു പോകുമ്പോൾ താരതമ്യേന ഗ്രാവിറ്റി കുറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് 1000000 വർഷങ്ങൾ കടന്നു പോകുന്ന പോലെ ഇരിക്കും. ഇനി എന്തായിരിക്കും ഒരു ബ്ലാക്ക് ഹോളിനുള്ളിലോട്ട് പോയാൽ സംഭവിക്കുക? ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം പ്രപഞ്ചത്തിൽ വോം ഹോളുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അനേക കോടി പ്രകാശ വർഷം അകലെയുള്ള 2 സ്ഥലങ്ങളെ ഒന്നിച്ചേർക്കുന്ന ഷോർട്ട് കട്ടാണ് വോം ഹോൾ. ഉദാഹരണത്തിന്, പേപ്പറിന്റെ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകാൻ 10 സെന്റിമീറ്റർ സഞ്ചരിക്കണം. എന്നാൽ ആ പേപ്പറിനെ മടക്കിയാൽ അല്ലെങ്കിൽ വളച്ചു കഴിഞ്ഞാൽ കാര്യം എളുപ്പമായില്ലേ? ഇതുപോലെ തന്നെയാണ് ഇതും. മാസ് ഉള്ള വസ്തുക്കൾ സ്പേസ് ടൈമിൽ വളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ട് കട്ടുകളാണ് വോം ഹോൾ. 2 ഡൈമെൻഷണൽ പേപ്പർ മടക്കിയപ്പോൾ കിട്ടിയത് സർക്കിൾ ആണെങ്കിൽ 4 ഡൈമെൻഷണൽ സ്പേസ് ടൈം വളയുമ്പോൾ സ്ഫിയർ ആയിരിക്കും കിട്ടുക. അതെ, ദ്വാരത്തിൻ്റെ ഒരു ഗോളം. ഇനി വേം ഹോളുകൾ പലതരത്തിലുണ്ട്. അതിലൊന്നാണ് ഐൻസ്റ്റീൻ റോസൻ ബ്രിഡ്ജ്. ഐൻസ്റ്റീൻ റോസൻ ബ്രിഡ്ജ് എന്തെന്ന് വെച്ചാൽ എല്ലാ ബ്ലാക്ക് ഹോളുകളും മറ്റൊരു പാരലൽ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് ഹോൾ അതിലേക്ക് ഉള്ള ഒരു ഷോർട്ട് കട്ട് തന്നെയാണ്. ഇത് തികച്ചും ഒരു ഹൈപ്പോതെസിസ് ആണ്. ഒരുപക്ഷെ അങ്ങനെ ആകാം നമ്മൾ ബ്ലാക്ക് ഹോളിനുള്ളിലൂടെ നോക്കിയാൽ കാണപ്പെടുന്നത്. സോ ഇങ്ങനെയുള്ള ബ്ലാക്ക് ഹോളുകൾ ചിലപ്പോൾ മറ്റൊരു പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സ്, മൾട്ടി ഡൈമെൻഷണൽ എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു യൂണിവേഴ്സിലുള്ള ചവിട്ടുപടികളാകാം. ബട്ട് ഫിസിക്കലി അത് പോസിബിൾ അല്ല. കാര്യം പ്രകാശത്തെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അതി ദൈർഘ്യമേറെ അല്ലെങ്കിൽ അതിശക്തമായ ഗ്രാവിറ്റിയുള്ള ഒരു ബ്ലാക്ക് ഹോളിന് അപ്പുറത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹോളിനോട് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ വരാൻ പോകുന്നത്. സോ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്സുമായിട്ട് മല്ലു പഠിപ്പിസ്റ്റ് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇറ്റ്സ് ഓക്കെ ടു ബി സ്മാർട്ട്. സ്മാർട്ട് ആവണമെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായിട്ട് ഞാൻ വിഷ്ണു നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ, ഇറ്റ്സ് വിഷ്ണു അഗൈൻ സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.